പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന ധ്യാനത്തോടനുബന്ധിച്ച് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെയും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, നമുക്കെങ്ങനെ ദൈവികമായ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ച ആഗ്രഹിക്കുന്ന, നല്ല ജീവിത സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന, നന്മയുടെ ദിനങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരാണ് എല്ലാവരും. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന ദൈവ ജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർ ദൈവത്തിൽ നിന്ന് ജീവിതത്തിൽ നന്മകളെ പ്രാപിക്കുവാൻ, അനുഗ്രഹീതമായ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് അടുത്ത ചില ആഴ്ചകളിലായിട്ട് നാം ചിന്തിപ്പാനും ധ്യാനിപ്പാനും ആഗ്രഹിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡത്തെക്കുറിച്ചാണ് ഇന്ന് അല്പമായിട്ട് നിങ്ങളുമായി സംസാരിക്കാനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡമായി നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത് അനുസരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനുസരണത്തിലൂടെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. സർവശക്തനായ ദൈവത്തെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെയും നാം കൃത്യമായി അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വഴിതെളിക്കുന്നതിന് കാരണമായിത്തീരും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഏകൻ്റെ അനുസരണക്കേടിനാലാണ് അനേകർ പാപികളായി തീർന്നത്. മറുവശത്ത് ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുന്നു. ആദിമ മാതാപിതാക്കന്മാരായ ആദാം, ഹവ്വ ദമ്പതിമാർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാപം അനുസരണക്കേടായിരുന്നു. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയെ മനുഷ്യൻ മറന്ന് അവൻ അനുസരണക്കേട് കാണിച്ച് ആ വൃക്ഷഫലം അവർ തിന്നുവാനിടയായി. അങ്ങനെ അനുസരണക്കേടിനാൽ മനുഷ്യനിൽ പാപം പ്രവേശിച്ചു. മനുഷ്യനിലെ തേജസ് അവർക്ക് നഷ്ടമായി. ഏദൻ പറുദീസ അവർക്ക് നഷ്ടമായി. ജീവിതത്തിൽ അനവധി പരാജയങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും മനുഷ്യൻ കൂപ്പുകുത്തുന്നതിന് അത് കാരണമായി തീർന്നു. അങ്ങനെ മനുഷ്യന് സംഭവിച്ച അനുസരണക്കേട് എന്ന പാപത്താൽ മനുഷ്യൻ അനവധി അനുഗ്രഹങ്ങൾ, നന്മകൾ നഷ്ടപ്പെടുത്തുവാനിടയായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു
ഈ ഭൂമിയിൽ അവതാരമെടുത്തതോടെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു എന്നുള്ളതിലൂടെ ആ അനുസരണത്താൽ നമ്മുടെ പാപത്തെ അവൻ എന്നേക്കുമായി മായിച്ചു കളഞ്ഞ് നമ്മെ നീതിമാന്മാരാക്കി മാറ്റുകയും ദൈവിക അനുഗ്രഹങ്ങൾക്ക് നമ്മെ അർഹതയുള്ളവരാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മകൾക്കും കാരണമായി തീർന്നത്. നമുക്കറിയാം, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ വലിയൊരു കലവറയാണ്. ആര് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, അവനോടടുത്ത് വരുന്നുവോ, അവരെ നിശ്ചയമായും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തന്മാരായ വലിയവരെയും ചെറിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മറ്റൊരു ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അതുകൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. അപ്പോൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, നമ്മുടെ ദൈവം എല്ലായ്പ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, വ്യക്തമായ മാനദണ്ഡങ്ങൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ വ്യവസ്ഥയാണ് ഞാൻ ഓർപ്പിച്ചത്, അനുസരണത്തിലൂടെയാണ് നമുക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നാം അനുസരിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ വാസ്തവമായി ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നതായിട്ട് ആ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അബ്രഹാം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണം അബ്രഹാമിൻ്റെ അനുസരണമായിരുന്നുവെന്ന് നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. വാർദ്ധക്യകാലത്ത് ദൈവം തനിക്ക് നൽകിയ മകൻ ഇസഹാക്കിനെ മോറിയാദേശത്ത് ഹോവയ്ക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണമെന്ന് ദൈവത്തിൽ നിന്നുള്ള കൽപ്പന ഉണ്ടായപ്പോൾ അബ്രഹാം മറ്റൊന്നും ചിന്തിക്കാതെ, ആരുമായും ആലോചിക്കാതെ ദൈവത്തെ അനുസരിക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് തൻ്റെ മകൻ ഇസഹാക്കിനെ ദൈവത്തിന് വേണ്ടി ഹോമയാഗം കഴിക്കുവാനായിട്ട് അബ്രഹാം തയ്യാറാകുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം കൽപ്പിച്ച ദിവസം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ആരാധനയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി ഇതാ തൻ്റെ മകൻ ഇസഹാക്കും ബാല്യക്കാരിൽ രണ്ടുപേരുമായി മോറിയാദേശത്തേക്ക് താൻ കടന്നു പോവുകയാണ്. ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം തൻ്റെ മകനുമായി എത്തിയതിനു ശേഷം ആരാധനയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അബ്രഹാം ചെയ്തു. യാഗപീഠം പണിതു, അതിൽ വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കൈയും കാലും ബന്ധിച്ച് അടുക്കിയ വിറകിൻ്റെ മീതെ കിടത്തി. അബ്രഹാമിൻ്റെ ഈ ഓരോ പ്രവൃത്തികളും നിശബ്ദമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ദൈവം പറഞ്ഞത് അബ്രഹാം പൂർണ്ണമായും അനുസരിക്കും എന്നുള്ളത്. അബ്രഹാം അല്പസമയം കൂടെ കഴിയുമ്പോൾ തൻ്റെ കയ്യിലുള്ള വാളുപയോഗിച്ച് തൻ്റെ മകൻ ഇസഹാക്കിനെ ഖണ്ഡം ഖണ്ഡമായി വെട്ടി നുറുക്കി ദൈവത്തിന് വേണ്ടി ഹോമയാഗം കഴിക്കുമെന്ന് ദൈവത്തിന് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അബ്രഹാമിൻ്റെ കയ്യിലിരുന്ന വാൾ ആകാശത്തേക്ക് ഉയർന്ന് അത് തിരികെ തന്നെ മകൻ ഇസഹാക്കിൻ്റെ ശരീരത്ത് പതിക്കുന്നതിന് മുൻപ് ദൈവം അബ്രഹാമിനെ തടയുകയും ഇസഹാക്കിന് പകരം ഹോമയാഗം കഴിക്കേണ്ടതിന് ഒരാട്ടിൻകുട്ടിയെ അബ്രഹാമിന് ദൈവം കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്ന വാഗ്ദത്തമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നീ എന്നെ അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ട് നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ പോലും എനിക്ക് തരുവാൻ നീ മടിക്കായിക കൊണ്ട്
ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇതാ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചതിലൂടെ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുന്ന ഒരബ്രഹാമിനെ നാം അവിടെ കാണുകയാണ്. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കാനാവിലെ കല്യാണ ഭവനത്തിൽ അത്ഭുതങ്ങളുടെ ആരംഭമായി യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ആ കല്യാണ ഭവനത്തിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ ആ കല്യാണ ഭവനത്തിലെ വീട്ടുടമസ്ഥനും വീട്ടുകാരും വളരെ പ്രതിസന്ധിയിലായി, വളരെ ദുഃഖത്തിലായി. എങ്ങനെ ആ പ്രതിസന്ധിയെ, എങ്ങനെ ആ ശൂന്യതയെ പരിഹരിക്കുവാൻ കഴിയും എന്നറിയാതെ അവർ വളരെ വേദനിക്കുന്നതായിട്ട് നാം ആ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോഴാണ് യേശുവും യേശുവിൻ്റെ അമ്മ മറിയയും ക്ഷണിക്കപ്പെട്ടവരായി ആ കല്യാണത്തിൽ പങ്കെടുക്കുന്ന വിവരം അവർക്ക് മനസ്സിലായത്. യേശുവിൽ നിന്നുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ആ ഭവനത്തിൻ്റെ പ്രതിസന്ധി ആ വീട്ടുടമസ്ഥനും വീട്ടുകാരും യേശുവിൻ്റെ അമ്മയായ മറിയയോട് വിവരിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും കേട്ടതിന് ശേഷം യേശുവിൻ്റെ അമ്മ അവിടെ കൂടി വന്നവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. എനിക്ക് ഈ പ്രശ്നത്തെ മാറ്റി ഈ ശൂന്യതയെ നിറയ്ക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അതിന് കഴിയുന്ന ഒരുവനുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ എന്ന് മറിയ അവരോട് പറയുവാനിടയായി. അങ്ങനെ അവർ യേശു എന്തു പറഞ്ഞുവോ അത് ചെയ്യുവാൻ തയ്യാറായി. അനുസരണത്തോടെ അവർ യേശുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. അവിടെയും അനുസരണത്തിലൂടെ വലിയ അനുഗ്രഹങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ആ ഭവനത്തിൽ സംഭവിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു അവരോട് പറഞ്ഞതനുസരിച്ച് അവർ കൽപാത്രങ്ങളെ കൊണ്ടുവന്നു. യേശു പറഞ്ഞതനുസരിച്ച് അവർ കൽപാത്രങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചു. യേശു പറഞ്ഞതനുസരിച്ച് അവർ കൽപാത്രങ്ങളിൽ വക്കോളവും വെള്ളം നിറച്ചു. അങ്ങനെ യേശു എന്തെല്ലാം കൽപ്പിച്ചുവോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയോടെ അവർ ചെയ്യുവാൻ തയ്യാറായപ്പോൾ ഇതാ ആ ഭവനത്തിൽ ഒരത്ഭുതം നടക്കുകയാണ്. ആ പച്ചവെള്ളം അവിടെ വീഞ്ഞായി മാറുകയാണ്. മുൻപ് വിളമ്പിയതിനേക്കാൾ മേൽത്തരവും രുചികരവുമായ വീഞ്ഞായി ആ പച്ചവെള്ളത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇടപെടലിലൂടെ, പ്രാർത്ഥനയിലൂടെ, സാന്നിധ്യത്തിലൂടെ അത് മാറുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, അനുഗ്രഹം അനുസരണത്തിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഈ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കാം. പത്രോസ് ഗലീല കടലിൻ്റെ മുക്കും മൂലയും പരിചയമുള്ളവനായിരുന്നു. പക്ഷെ ഒരു വേള താൻ മത്സ്യബന്ധനത്തിനായി ഗലീല കടലിൽ വലവീശിയിട്ട് തനിക്ക് ഒരു ചെറുമീനിനെ പോലും പിടിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിനുണ്ടായി. നിരാശയോടെ ഗലീല കടലിൻ്റെ കരയിൽ ശിരസ് കുനിഞ്ഞിരുന്ന പത്രോസിൻ്റെ സമീപത്തേക്ക് യേശു കടന്നു വന്ന് പത്രോസിൻ്റെ വേദന മനസ്സിലാക്കി, അവൻ്റെ സാഹചര്യം മനസ്സിലാക്കി പത്രോസിനോട് പറഞ്ഞു: പത്രോസേ, നീ പടകിൻ്റെ വലതുഭാഗത്ത് വലവീശുക. പത്രോസ് പറഞ്ഞ മറുപടി: നാഥ, ഒരു രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഇതാ യേശു പറഞ്ഞത് പൂർണ്ണമായി പത്രോസ് ഏറ്റെടുക്കുകയും അതിനെ അനുസരിക്കുവാൻ താൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൽപ്പനകളൊന്നുപോലും വിട്ടുകളയാതെ, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും ഇതാ കർത്താവ് പറഞ്ഞത് അപ്രകാരം തന്നെ അനുസരിക്കുവാൻ താൻ തയ്യാറായി. പടകിൻ്റെ വലതുഭാഗത്ത് യേശു പറഞ്ഞതുപോലെ പത്രോസ് വീണ്ടും വലയിറക്കിയപ്പോൾ ഇതാ വലിയ ഒരത്ഭുതം, വലിയ ഒരനുഗ്രഹം പത്രോസ് തൻ്റെ കൺമുമ്പിൽ കാണുകയാണ്. വല നിറയെ മീൻ നിറയുന്ന ആ മീൻ നിറഞ്ഞ വല വലിച്ച് കയറ്റത്തക്ക നിലയിൽ ദൈവം പത്രോസിനെ അവിടെ മാനിക്കുവാനിടയായിത്തീർന്നു. ഇതാ അനുസരണത്തിലൂടെ
പത്രോസ് അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ കൊയ്തെടുക്കുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരനുഗ്രഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ നന്മയുടെ ദിനങ്ങൾ കാണുവാൻ നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുള്ള ഒന്നാമത്തെ മാർഗം ദൈവം നമ്മോട് എന്ത് പറയുന്നുവോ അത് അക്ഷരം പ്രതി നാം അനുസരിക്കുക എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനം 2 നാം ഇങ്ങനെ വായിക്കുന്നു, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ സകല നാമത്തിനും മേലായ നാമം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. ആര് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവോ അവരെ മാനിക്കുന്ന ഒരു ദൈവം, അവരുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം, വിശ്വസിക്കാം, അവനെ പൂർണ്ണമായി അനുസരിക്കാം. അങ്ങനെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിച്ചെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അതിനെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.